ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നാജ തോട്ട്സ് അടുക്കള. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നിട്ട് ആ ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. പിന്നെ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നൊരു സ്വീറ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ഗുലാബ് ജാമുൻ. പക്ഷേ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇനി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഒരു കപ്പ് മിൽക്ക് പൗഡർ, ഒരു നുള്ള് ബേക്കിംഗ് സോഡ, കാൽ കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ ബട്ടർ അൺസോൾട്ടഡ് കേട്ടോ, പിന്നെ കാൽ കപ്പ് പാല്, 2 ഡ്രോപ്പ് റോസ് എസെൻസ്, ഒരു കുറച്ച് ഫ്യൂ സ്ട്രാൻഡ്സ് ഓഫ് സാഫ്രൺ, 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി അല്ലെങ്കിൽ 2-3 ഏലക്ക ചതച്ചിടുക. ആദ്യം തന്നെ നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കി വെക്കണം, എന്നിട്ട് വേണം നമുക്ക് ജാമുൻ ഉണ്ടാക്കാൻ. ഇതിന് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന 1¾ കപ്പ് പഞ്ചസാര, 1½ കപ്പ് വെള്ളം, എന്നിട്ട് ഒരടുപ്പ് ചൂടാക്കി ഒരു പാത്രം അടുപ്പേൽ വെച്ച് ഈ അളവ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം, 1½ കപ്പ് വെള്ളം. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര നന്നായിട്ട് അലിയണം, അധികം തിളച്ച് നൂൽപാകമൊന്നും ആവണ്ട, നന്നായിട്ട് പഞ്ചസാര ഉരുകിയാൽ മതി. ഞാൻ അതിലേക്ക് ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കും, എന്നിട്ട് 2 ഡ്രോപ്പ് റോസ് എസെൻസ് ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിടാനുള്ളത് കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂവും ചേർത്ത് പഞ്ചസാര നന്നായിട്ട് ഉരുകി കഴിയുമ്പോൾ അടുപ്പ് ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. അപ്പോൾ സിറപ്പ് റെഡിയായി. ഇനി നമുക്ക് ജാമുൻ ഉണ്ടാക്കാം. 1 ബൗളിലേക്ക് 1 കപ്പ് മിൽക്ക് പൗഡർ, അത് ഫുൾ ഫാറ്റ് മിൽക്ക് പൗഡർ ആട്ടോ ഞാൻ എടുത്തേക്കണ ആങ്കറിൻ്റെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മിൽക്ക് പൗഡർ എടുക്കാം. അതിലേക്ക് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ, 1 നുള്ള് ബേക്കിംഗ് സോഡ, പിന്നെ 1/2 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ അൺസോൾട്ടഡ് ബട്ടറാണ്. ഇതെല്ലാം ബട്ടറൊക്കെ റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെക്കണം കേട്ടോ, നേരത്തെ എടുത്ത് വെക്കണം, ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്ത് ഇട്ടേക്കരുത്. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽപ്പൊടിയും മൈദയും ആ ബേക്കിംഗ് സോഡയും ബട്ടറും കൂടെ കൈവച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഗുലാബ് ജാമുൻ പൊരിച്ചിട്ട് ചൂടനെ അപ്പോൾ തന്നെ സിറപ്പിലേക്ക് ഇടരുത് കേട്ടോ, ബോളൊന്നും ഇത്തിരി തണുത്തതിന് ശേഷമാണ് സിറപ്പിലേക്ക് ഇടാവുള്ളൂ. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാല്, 1/2 കപ്പ് ഹോൾ മിൽക്കാണ്, അതും റൂം ടെമ്പറേച്ചർ ആയിരിക്കണം. നമ്മൾ പാൽ ഒഴിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും അയ്യോ ഇതെന്താ വല്ലാതെ പേസ്റ്റ് പോലെ ഇരിക്കണേന്ന്, കുഴപ്പമില്ല, പാൽപ്പൊടി ആ പാലിനെ അബ്സോർബ് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് വന്നോളും. ഈ 1 കപ്പിന് പാൽപ്പൊടിക്ക് 1/2 കപ്പ് പാല് കറക്റ്റാണ്. ഇപ്പോൾ അത് എല്ലാം ഞാൻ കുഴച്ചു വെച്ചു, എന്നിട്ട് ചെറിയ ബോൾ ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ 1 കപ്പ് പാൽപ്പൊടിക്ക് എനിക്കൊരു 15 ഈ വലുപ്പത്തിലുള്ള ജാമുനും കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ആഫിയ കോൺ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനൊരു പാത്രം ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു കോൺ ഓയിൽ. എന്നിട്ട് ചൂടായോ എന്ന് നോക്കാനായിട്ട് ചെറിയൊരു നുള്ള് മാവ് എടുത്തിട്ട് വെക്കുക. താഴെ പോയിട്ട് ഉടനെ പൊങ്ങി വരുവാണെങ്കിൽ ചൂടായിട്ടുണ്ട്, അധികം ചൂട് പാടില്ല, ചെറിയ തീയിൽ വേണം. ഞാൻ ദേ ബോളെല്ലാം ഇട്ട് കൊടുക്കുവാണേ. കൂടുതൽ തീയിട്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുറം ബ്രൗൺ ആവുകയും ചെയ്യും, അകം വേവുകയും ഇല്ല. ഇതുപോലെ ഇളക്കി ഇളക്കി ഫ്രൈ ചെയ്തെടുക്കണം. ഇത് എണ്ണയിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇത് വലുതായി വരും. നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണം ബോളിലും വലിപ്പം വരും, നല്ല ഗോൾഡൻ ബ്രൗൺ ആവണ വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതാ കണ്ടോ, ജാമുനെല്ലാം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചൂടോടെ തന്നെ സിറപ്പിലേക്ക് ഇട്ടേക്കരുത്, കുറച്ച് തണുത്തതിന് ശേഷം ഇടാവുള്ളൂ. ഞാൻ ഒന്ന് തണുത്തതിന് ശേഷം ഇട്ടു, എൻ്റെ ജാമുനെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ വലിയ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയെന്ന്, പക്ഷേ നിങ്ങൾക്ക് ഞാൻ 1 കപ്പിൻ്റെയാണ് പറഞ്ഞതെന്ന്. ഞാനൊന്ന് മുറിച്ച് കാണിച്ചു തരാം കണ്ടോ, ഉള്ളെല്ലാം നല്ല വെന്ത് നല്ല ഏറിയായിട്ടിരിക്കണുണ്ടോ. നിങ്ങളും ഗുലാബ് ജാമുൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തീ കൂട്ടിയിട്ടുണ്ടാക്കരുത്, ചെറിയ തീയിൽ വേണം. അപ്പോൾ അത് നന്നായിട്ട് പുറമെല്ലാം ബ്രൗണാവും ഉള്ളും വേവുകയും ചെയ്യും. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് ഞാൻ ആ ഗുലാബ് ജാമുൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കണം കൂടി ഒന്ന് അമർത്തിയേക്ക് കേട്ടോ. ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.